സ്ഥാനവും പദവും. ഒന്നാമത്തെ പദം എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ. രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, നാലാമത്തെ പദം. പദങ്ങൾ രണ്ട്, അഞ്ച്, എട്ട്, പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം രണ്ട്, രണ്ടാമത്തെ പദം അഞ്ച്, അങ്ങനെ നാലാമത്തെ പദം പതിനൊന്ന്. ഇവയുടെ പൊതുവ്യത്യാസം കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കാണണമെങ്കിൽ ഒരു പദത്തിൽ നിന്നും തൊട്ട് മുന്നേയുള്ള പദം കുറച്ചാൽ മതി. അപ്പോൾ അഞ്ചിൽ നിന്നും രണ്ട് കുറച്ചാൽ മൂന്ന്. ആ മൂന്നാണ് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം. ഇനി പൊതുവ്യത്യാസം കാണുന്നതിന് വേറൊരു രീതി കൂടി പറയുകയാണ്. പൊതുവ്യത്യാസം കാണണമെങ്കിൽ പദങ്ങളുടെ വ്യത്യാസത്തിന് പദസ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങളുടെ വ്യത്യാസം, ഇപ്പോൾ എട്ടും രണ്ടും എടുക്കുകയാണെങ്കിൽ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ടിനെ രണ്ട് കൊണ്ട് മൈനസ് ചെയ്യും, എട്ട് മൈനസ് രണ്ട്. ഇനി പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇത് മൂന്നാമത്തെ സ്ഥാനത്താണ്, ഇത് ഒന്നാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ ഈ മൂന്നിനെ മൈനസ് ഒന്ന്, മൂന്നിൽ നിന്നും ഒന്നും കുറക്കുക. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മൈനസ് രണ്ട്, എട്ടും രണ്ടും പദങ്ങൾ തമ്മിൽ കുറക്കുക. വീണ്ടും പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ മൂന്നിനെ, മൂന്നിനും ഒന്നും തമ്മിലുള്ള വ്യത്യാസവും കാണാം, മൂന്ന് മൈനസ് ഒന്ന്. ഇനി എട്ട് മൈനസ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്, മൂന്ന് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട്. ഇനി ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മൂന്ന്. അപ്പോൾ പൊതുവ്യത്യാസം മൂന്ന്. നമുക്ക് ആദ്യം കിട്ടിയ പൊതുവ്യത്യാസവും മൂന്ന് തന്നെയാണ്. അപ്പോൾ പൊതുവ്യത്യാസം കാണണമെങ്കിൽ പദങ്ങളുടെ വ്യത്യാസത്തിന് പദസ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാലും പൊതുവ്യത്യാസം കിട്ടും. ഒന്നുകൂടി നോക്കാം. പൊതുവ്യത്യാസം പതിനൊന്ന് മൈനസ് അഞ്ച്. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് പതിനൊന്നും അഞ്ചും, നാലാമത്തതും രണ്ടാമത്തതും. അപ്പോൾ പതിനൊന്നിൽ നിന്നും അഞ്ച് കുറച്ചു, പതിനൊന്നിൽ നിന്നും അഞ്ച് കുറച്ചു. പദസ്ഥാനങ്ങളുടെ വ്യത്യാസം നാലാമത്തെ സ്ഥാനവും രണ്ടാമത്തെ സ്ഥാനവും. അപ്പോൾ നാലിൽ നിന്നും രണ്ട് കുറക്കുക. പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ചു കഴിഞ്ഞാൽ ആറ്, നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട്, ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മൂന്ന്. വീണ്ടും പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയത് എത്ര തന്നെയാണ്? മൂന്നാണ്. ആദ്യം കിട്ടിയ പൊതുവ്യത്യാസവും മൂന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് പൊതുവ്യത്യാസം കാണുന്നതിന് വേറൊരു രീതി. ഇനി ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യ പദം ഒന്നും മൂന്നാം പദം പതിനൊന്നുമായ ഒരു ശ്രേണി നിർമ്മിക്കുക. ഒന്നാം പദം ഒന്നും മൂന്നാം പദം പതിനൊന്നുമായ ഒരു ശ്രേണി നിർമ്മിക്കുക. ഇതിൻ്റെ രണ്ടാം പദമാണ് കാണേണ്ടത്. നമുക്കറിയാം ഒന്നാം പദം ഒന്ന് തന്നു, പിന്നെ മൂന്നാമത്തെ പദം പതിനൊന്ന്. തൊട്ട് മുന്നേ നമ്മൾ രീതി പഠിച്ചിട്ടുണ്ട്, ആദ്യ പദത്തിലേക്ക് പൊതുവ്യത്യാസം രണ്ട് തവണ കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും. ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പൊതുവ്യത്യാസം കാണാം. ഈ രൂപത്തിൽ കാണുവാണെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങളുടെ വ്യത്യാസത്തിന് പദസ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പതിനൊന്നും ഒന്നും. അപ്പോൾ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറക്കുക. പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സ്ഥാനവും ഒന്നാമത്തെ സ്ഥാനവും. അപ്പോൾ മൂന്നിൽ നിന്ന് ഒന്നും കുറക്കുക. അങ്ങനെ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പത്തും, മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ടും, പത്തിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ അഞ്ച്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര ആയിരിക്കും? അഞ്ചായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പദം കാണണമെങ്കിൽ ആദ്യ പദത്തിലേക്ക് പൊതുവ്യത്യാസം കൂട്ടുക. ഒന്നിലേക്ക് അഞ്ച് കൂട്ടിയാൽ ആറ്, ആറിലേക്ക് വീണ്ടും അഞ്ച് കൂട്ടിയാൽ പതിനൊന്ന്, പതിനൊന്നിലേക്ക് വീണ്ടും അഞ്ച് കൂട്ടിയാൽ പതിനാറ്. അപ്പോൾ ശ്രേണിയായി ആദ്യ പദം ഒന്നും മൂന്നാം പദം പതിനൊന്നുമായ ഒരു ശ്രേണി നിർമ്മിച്ചു. വേറെ നോക്കുക. മൂന്നാം പദം മുപ്പത്തിയേഴും
ഏഴാം പദം 73 ആയ സമാന്തര ശ്രേണി നിർമ്മിക്കുക. മൂന്നാം പദം x3 37 ഉം ഏഴാം പദം x7 73 ആയ ഒരു ശ്രേണി നിർമ്മിക്കണം. അപ്പോൾ ആദ്യം പൊതു വ്യത്യാസം കാണുന്നു. പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73 നിന്ന് 37 കുറക്കുക. പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 7-ൽ നിന്ന് 3 കുറക്കുക. അപ്പോൾ പൊതു വ്യത്യാസം 73 മൈനസ് 37 ബൈ 7 മൈനസ് 3. 73 നിന്ന് 37 കുറച്ചാൽ 36, 7 നിന്ന് 3 കുറച്ചാൽ 4, 36-നെ 4 കൊണ്ട് ഹരിച്ചാൽ പൊതു വ്യത്യാസം 9. പൊതു വ്യത്യാസം 9 കിട്ടി. ശ്രേണി മൂന്നാം പദം 37 ഏഴാം പദം 73. പൊതു വ്യത്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് 9 എന്ന് തൊട്ട് മുന്നേ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ശ്രേണി ശ്രേണിയിൽ അടുത്ത പദം കാണുന്നതിന് രണ്ടാം പദം കാണണമെങ്കിൽ ഈ 37 നിന്ന് പൊതു വ്യത്യാസം കുറച്ചാൽ മതി. 37 നിന്ന് 9 കുറക്കുക, 28. അപ്പോൾ രണ്ടാം പദം 28. ഇനി ഒന്നാം പദം കാണണമെങ്കിൽ ഈ 28-ൽ നിന്ന് വീണ്ടും ഒരു പൊതു വ്യത്യാസം കുറച്ചാൽ മതി. 28 നിന്ന് 9 കുറച്ചാൽ 19. അപ്പോൾ ആദ്യത്തെ പദം 19 ആയിരിക്കും. വീണ്ടും x4 കാണണമെങ്കിൽ മൂന്നാം പദം 37 അതിലേക്ക് പൊതു വ്യത്യാസം 9 കൂട്ടുക. 37-ലേക്ക് 9 കൂട്ടിയാൽ 46. അപ്പോൾ അടുത്ത പദം 46. വീണ്ടും x5 എന്ന് പറയുമ്പോൾ കിട്ടിയ 46-ലേക്ക് വീണ്ടും ഒരു പൊതു വ്യത്യാസം 9 കൂട്ടുക, അങ്ങനെ 55 എന്ന് കിട്ടും. ഈ രൂപത്തിൽ എല്ലാ പദങ്ങളും കണ്ടെത്താൻ വേണ്ടി പറ്റും.